അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം ഷാജി വിജിലൻസിന് മുന്നിൽ ഹാജരായി. രാവിലെ 9:45 കെ എം ഷാജി വിജിലൻസിന് മുന്നിൽ ഹാജരായത്. ഷാജിയെ ചോദ്യം ചെയ്യുന്നത് ആരംഭിച്ചു. വിജിലൻസ് എസ് പി എസ് ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കെ എം ഷാജിയെ ചോദ്യം ചെയ്യുന്നത്. കോഴിക്കോട് മാലൂർ കുന്നിലെയും കണ്ണൂർ ചാലാട്ടെയും വീടുകളിൽ നിന്ന് കണ്ടെടുത്ത 1,50,000,000 രൂപയുടെയും സ്വർണത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങളും വിജിലൻസിന് മുമ്പാകെ ഷാജി സമർപ്പിച്ചിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് നടപടി. പണവും സ്വർണവും അനധികൃത സ്വത്തിൽപ്പെട്ടതാണോ അല്ലയോ എന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും. ഷാജി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസിന്റെ പ്രാഥമികാന്വേഷണത്തിൽ തെളിഞ്ഞത്. 2012 മുതൽ 2021 വരെയുള്ള 9 വർഷം കൊണ്ട് ഷാജിയുടെ സ്വത്തിൽ 166% വർധനയുണ്ടായി എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.